ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പോലെ ഒരു നരകവും സ്വർഗവും യാഥാർത്ഥ്യമായി നിൽക്കും. ലോകത്ത് ജനിച്ചവരെല്ലാം അവിടെ വരും. ആകാശത്തിൻ്റെ മനോഹരമായ നക്ഷത്രങ്ങളെയും സൗന്ദര്യത്തെയും ചൂണ്ടിക്കാണിച്ച അല്ല അതാ പറയണത്. വലക്കത് മനോഹരമായ അലങ്കരിക്കപ്പെട്ട ആകാശങ്ങൾ, ഭൂമി നാം നോക്കിയാൽ അലങ്കരിച്ച് നിൽക്കുന്ന ആ നക്ഷത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഒരു കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. ആ നരകത്തിൻ്റെ ഗർജനങ്ങൾ, അതിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ പതിക്കുന്നതിൻ്റെ രംഗങ്ങൾ, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതൊക്കെയാണ് പിന്നെ അള്ളാഹു തിരിച്ച് വിവരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളൊക്കെ കാണുമ്പോഴേ നമ്മുടെ ബോധ്യത ഒന്നും കൂടെ വർദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് നമ്മൾ തീരുമാനമെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണം വെച്ചത് എന്തിനാണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നവരാരാണെന്ന് അറിയാനല്ല, അഹ്സനു അമല, ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ആത്മാർത്ഥമായി അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ആര് ചെയ്യുമെന്ന് അറിയാനാണ് അള്ളാഹു നിശ്ചയിച്ചത്.